ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാൽ ഒഴിച്ചിട്ട് ഓട്സ് ഒന്ന് കുതിർത്ത് വെക്കണം. നമുക്ക് ആദ്യം പാലും ഓട്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാലും ഓട്സും ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ട അടിച്ചെടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു മുട്ടയെ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട 2 നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓട്സ് നന്നായിട്ട് പാല് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാൻ ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒലിവ് ഓയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചിട്ട് തീ നന്നായി കുറച്ച് വെച്ച് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. മുട്ടയും ഓട്സും മാത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം പെട്ടെന്ന് വെന്ത് വരും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇപ്പം നമ്മുടെ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തിരിച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ മുകൾ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.